യുവജന ബോർഡ് വൈസ് ചെയർമാൻ പി ബിജു അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 43 വയസ്സായിരുന്നു. കോവിഡിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഒക്ടോബർ 21 ബിജുവിന് കോവിഡ് സ്ഥിരീകരിച്ചത്. 10 ദിവസത്തിനു ശേഷം നടത്തിയ പരിശോധനയിൽ ഫലം നെഗറ്റീവായിരുന്നു. എന്നാൽ പോസ്റ്റ് കോവിഡ് ബുദ്ധിമുട്ടുകളെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിൽ തന്നെ കഴിയുകയായിരുന്നു. ഉയർന്ന പ്രമേഹവും രക്തസമ്മർദ്ദവും ബിജുവിനെ അലട്ടിയിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്ന അദ്ദേഹത്തിന്റെ ഇരുവൃക്കകളും തകരാറിലായെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ ഡയാലിസിസിന് വിധേയമാക്കിയിരുന്നു. നിലവിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ് ബിജു. യുവജന ക്ഷേമ ബോർഡിന്റെ വൈസ് ചെയർമാനും SFI മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ PB ബിജു സമര പോരാട്ടങ്ങളിലെ നിത്യ സാന്നിധ്യമായിരുന്നു. ചാനൽ ചർച്ചകളിൽ CPMന്റെ സൗമ്യ മുഖമായിരുന്നു അദ്ദേഹം. വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നവരിൽ മുന്നിലായിരുന്നു അദ്ദേഹം. SFI ആണ് പൊതുവിൽ വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടന. മറ്റൊന്ന്, ഞാൻ പഠിച്ച ക്യാമ്പസിൽ SFI മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ SFI-ക്കാരുമായിട്ട് ആ ഘട്ടത്തിൽ തന്നെ നല്ല ബന്ധമുണ്ടായി. അപ്പോൾ അവരുമായി കൂടുതൽ അടുത്തോ ഇത് കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ അവരിലാകർഷ്ടരായി SFI സജീവ പ്രവർത്തനമായി മാറുകയുണ്ടായി. കേരളത്തിലെ പല CPM സംസ്ഥാന നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു ബിജു. ഒരു ചെറു പുഞ്ചിരിയോടെ എല്ലാവരെയും കെട്ടുപിടിച്ച് അഭിവാദ്യം ചെയ്യുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഈ കോവിഡ് കാലത്ത് കോവിഡ് പ്രതിരോധത്തിന് യുവജന കമ്മീഷൻ നടപ്പിലാക്കിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിലുണ്ടായിരുന്ന വ്യക്തിയാണ് PB ബിജു. PB ബിജുവിന്റെ അകാലത്തിലുള്ള വിയോഗ വാർത്ത നടുക്കമുണർത്തുന്നതും തീർത്തും വേദനാജനകവുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഊർജ്ജസ്വലതയും ആത്മാർപ്പണവും കൊണ്ട് ജനങ്ങളുടെ പ്രിയങ്കരനായി മാറിയ പൊതുപ്രവർത്തകനായിരുന്നു PB ബിജുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഈവനിംഗ് കേരള ന്യൂസ്.